നമസ്കാരം. നെയ്യാറ്റിൻകര ആരോഗ്യ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് നഴ്സിംഗ് കോളേജിൻ്റെ അനുമതി. സിമാറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച നഴ്സിംഗ് കോളേജുകളിൽ ഒന്ന് നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റലിൽ അനുവദിച്ച് കിട്ടുകയുണ്ടായി. താൽക്കാലികമായത് പെരുമ്പഴുതൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ സജ്ജമാക്കിയിട്ടുള്ള സ്കൂൾ കെട്ടിടത്തിലാണ് അതിൻ്റെ പ്രവർത്തനം നവംബർ മാസം 1-ാം തീയതി പ്രാരംഭം കുറിച്ചത്. ആ നഴ്സിംഗ് കോളേജിൽ ആദ്യ ബാച്ചിൽ 60 കുട്ടികൾക്കാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത്. ഓരോ വർഷവും 60 കുട്ടികൾക്ക് വീതം അഡ്മിഷൻ ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും നേട്ടവും എന്ന് പറയുന്നത് ഒരു 6 മാസക്കാലം കഴിയുമ്പോൾ നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റലിലെ IP വിഭാഗത്തിൽ ഏകദേശം 436 ബെഡുകളിൽ അവിടെ അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന രോഗികൾക്ക് ഏറെ സഹായകരമായ രൂപത്തിലേക്ക് ഈ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ സേവനം ലഭ്യമാക്കാൻ വേണ്ടി കഴിയും. അത് ഓരോ വർഷം കഴിയുന്നതോറും അതിൻ്റെ എണ്ണം കുടിക്കൊണ്ടിരിക്കും. അത് വലിയൊരു സഹായമായി ആ നഴ്സിംഗ് കോളേജ് മാറുകയാണ്. നെയ്യാറ്റിൻകരയുടെ ആരോഗ്യ മേഖലയിൽ അതിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ ഒരു ചുവടുവയ്പ്പായി ഭാവിയിൽ നഴ്സിംഗ് കോളേജ് മാത്രമല്ല അനുബന്ധ പാരാമെഡിക്കൽ കോഴ്സുകൾക്കടക്കമുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് ഇതിൻ്റെ തുടക്കം കുറിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നെയ്യാറ്റിൻകരയുടെ വളർച്ചയിൽ ഏറ്റവും പ്രധാനമായി നഴ്സിംഗ് കോളേജിൻ്റെ പ്രാരംഭം നന്നായി തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അതിനാവശ്യമായ സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലം കണ്ടെത്തുന്നതിനുള്ള നടപടി നെയ്യാറ്റിൻകര ഗവൺമെൻറ് ആശുപത്രിക്ക് സമീപത്ത് തന്നെ പ്രത്യേക ഒരു ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള നടപടി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ആ ഭൂമി ലഭ്യമായ ഉടൻ തന്നെ ഇതിനാവശ്യമായ സ്ഥലം നഴ്സിംഗ് കോളേജിനാവശ്യമായ സ്ഥലം വിട്ടു നൽകിയാൽ അവിടെ മനോഹരമായിട്ടുള്ള കെട്ടിടവും അത് ഹോസ്റ്റലും അടക്കം നിർമ്മിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർവാധികം ഭംഗിയോ